സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ബാഴ്സലോണയ്ക്ക് പിന്നാലെ റയൽ മാഡ്രിഡും പ്രതിസന്ധിയിലാണിപ്പോൾ. കോച്ച് സിനദിൻ സിദാനും കളിക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് റയലിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വലൻസിയക്കെതിരായ തോൽവിയോടെ ഇത് മറനീക്കി പുറത്തു വരികയും ചെയ്തു. 2018 ശേഷം ആദ്യമായി ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് 4 ഗോളുകൾ വഴങ്ങിയപ്പോൾ 1-4 ഗോളിനാണ് വലൻസിയ ജയിച്ചു കയറിയത്. മത്സരത്തിൽ വലൻസിയയുടെ പ്രകടന മികവിനേക്കാൾ സിദാന്റെ തെറ്റായ തീരുമാനങ്ങളാണ് റയലിന് വിജയം നഷ്ടപ്പെടുത്തിയതെന്നും ഇതിൽ താരങ്ങളിൽ പലർക്കും അതൃപ്തിയുണ്ടെന്നും സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. മത്സരത്തിനായി സിദാൻ പരിഗണിച്ച ആദ്യ ഇലവൻ തന്നെ പല താരങ്ങൾക്കും അത്ഭുതമായിരുന്നു. ഫെർലാൻ മെൻഡിയെയും ടോണി ക്രോസിനെയും പുറത്തിരുത്തി മാർസലോ, ഇസ്കോ എന്നിവരെയാണ് സിദാൻ ആദ്യ ഇലവനിൽ ഇറക്കിയത്. കാസിമിറോ, ഹസാർഡ്, മിലിറ്റാവോ എന്നിവർ കോവിഡ് ബാധിതരായതിനെ തുടർന്ന് പുറത്തിരിക്കുന്ന മത്സരത്തിലാണ് സിദാൻ ഇത്തരമൊരു സാഹസത്തിന് ഒരുങ്ങിയത്. താരങ്ങൾക്കു മാത്രമല്ല ക്ലബ് ഡയറക്ടർമാർക്കു വരെ ഈ തീരുമാനം അവിശ്വസനീയമായിരുന്നുവെന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. സിദാനുമേൽ റയൽ താരങ്ങൾക്ക് തികഞ്ഞ ബഹുമാനമുണ്ടെങ്കിലും വലൻസിയക്കെതിരായ സിദാന്റെ ലൈനപ്പ് ഡ്രസ്സിംഗ് റൂമിൽ മുറുമുറുപ്പാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും മെൻഡിയെ പുറത്തിരുത്തിയ തീരുമാനം. ഫ്രഞ്ച് ദേശീയ ടീമിന്റെ അടുത്ത മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ദശാംസ് മെൻഡിയെ പരിഗണിച്ചിട്ടില്ല എന്നിരിക്കെ താരത്തിന് വിശ്രമം നൽകേണ്ട യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന സമയത്താണ് ഫോമിലുള്ള ലെഫ്റ്റ് ബാക്കിനെ മത്സരത്തിനിറക്കാൻ സിദാൻ തയ്യാറാകാതിരുന്നത്. ജർമ്മനിയുടെ സ്ക്വാഡിൽ ഇടം നേടിയതിന് പിന്നാലെ ക്രൂസിന് ആദ്യ ഇലവനിൽ നിന്നും ഒഴിവാക്കിയതിൽ മതിയായ കാരണം ഉണ്ടെങ്കിലും മത്സരം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലും താരത്തെ സിദാൻ പരിഗണിച്ചത് അവസാന മിനിറ്റുകളിൽ മാത്രമാണ്. ടീമിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന, കളിയെ മുഴുവനായി നിയന്ത്രിക്കാൻ കഴിയുന്ന ടോണി ക്രൂസിനെ നേരത്തെ ഇറക്കി മത്സരം തിരിച്ചു പിടിക്കാൻ സിദാൻ ശ്രമിച്ചില്ലെന്ന വിമർശനവുമുണ്ട്. സിദാൻ സ്റ്റാർട്ടിംഗ് ഇലവനിൽ വരുത്തിയ മാറ്റങ്ങൾ താരങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചുവെന്നും ആദ്യ ഗോൾ നേടിയിട്ടും റയൽ തകർന്നടിയാൻ കാരണം ഇതാണെന്നും മാർക്കയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റയലിന്റെ മത്സരബുദ്ധിയും നായകൻ റാമോസിന്റെ നേതൃപാടവും മികച്ചതാണെങ്കിലും വലൻസിയെ മറികടക്കാൻ ഈ ലൈനപ്പ് പോരായിരുന്നു എന്ന് തന്നെയാണ് മത്സരഫലം വ്യക്തമാക്കുന്നതെന്നും മാർക്ക വിശദമാക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.